അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്രശസ്തനായ കവി അഹമ്മദ് ഷൗക്കി നബി തങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് രചിച്ച ഖസീദത്തുൽ ഹംസിയത്തുൽ നബവിയ എന്ന ഖസീദയിലെ ഒരു ചെറിയൊരു ശകലം മാത്രമാണ്. അതായത് ഹംസ് കൊണ്ട് അവസാനിക്കുന്ന നബി തങ്ങളെ പുകഴ്ത്തിക്കൊണ്ടുള്ള ഒരു ഖസീദയാണ് ഖസീദത്തുൽ ഹംസിയ. ഇവിടെ നമ്മുടെ കവിതയിൽ കാണാം, സനാ ഉ, ബുഷറ ഉ, അസ്മ ഉ, ജാ ഉ, ഖബുറ ഉ എല്ലാം ഹംസിലാണ് അവസാനിക്കുന്നത്. അപ്പോൾ ഹംസിൽ അവസാനിക്കുന്ന ഈ ഇതുകൊണ്ടാണ് ഇതിന് ഖസീദത്തുൽ ഹംസിയ എന്ന് പേരിട്ടത്. അത് വലിയൊരു കവിതയാണ്, അതിൽ നിന്നുള്ള ചെറിയൊരു ഭാഗം മാത്രമേ ഇവിടെ ഉള്ളൂ. ഓക്കെ, കവിതയിലേക്ക് പോകാം. അതിന് മുമ്പ് നമുക്ക് കവി ഒന്ന് ചെറുതായിട്ടൊന്ന് പരിചയപ്പെടാം. ഓക്കെ, അഹമ്മദ് ഷൗക്കിയാണ് നമ്മുടെ കവി. അഹമ്മദ് ഷൗക്കിയാണ് കവി. കവിതയുടെ പേര് ഈ ഖസീദയിൽ നമ്മൾ പഠിക്കുന്ന ഈ ചെറിയ വരികൾക്ക് ഇട്ടിരിക്കുന്ന പേര് അസ്മൽ ജമാലി വാഅല കമാലി അല്ലേ. അസ്മ പറഞ്ഞെങ്കിൽ ഏറ്റവും ഉയർന്ന, ജമാലി ഭംഗി, ഭംഗിയിൽ ഏറ്റവും ഉയർന്നതും, വാഅല കമാലി പരിപൂർണതയിൽ ഏറ്റവും ഉന്നതമായതും. അസ്മ ഉയർന്നത്, വാഅല ഉന്നതമായ. അപ്പോൾ പരിപൂർണതയിൽ ഉന്നതമായതും ഉന്നത സ്ഥാനത്തെത്തിയതും ഭംഗിയിൽ ഏറ്റവും ഉയർന്നതുമായ ഒരു വിശേഷണം, അത് നബി തങ്ങളെക്കുറിച്ച് പറയുകയാണ്. ഓക്കെ, അപ്പോൾ പരിപൂർണമായ ഭംഗി എന്നാണ്, ഏറ്റവും പരിപൂർണതയും അതേപോലെ ഏറ്റവും ഭംഗിയും. ഓക്കെ, നമുക്ക് ഇനി അഹമ്മദ് ഷൗക്കിയെക്കുറിച്ച് ചെറിയ രീതിയിൽ പരിചയപ്പെടാം. താഴെ കൊടുത്തിട്ടുണ്ട്, ചെറിയ രീതിയിൽ മാത്രമേ പരിചയപ്പെടുന്നുള്ളൂ. ഓക്കെ, അഹമ്മദ് ഷൗക്കി അലി അഹമ്മദ് ഷൗക്കി ബക്ക് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അഹമ്മദ് ഷൗക്കി അലി അഹമ്മദ് ഷൗക്കി ബക്ക് 1255 ഹിജ്റയിൽ ജനിക്കുകയും 1351 ഹിജ്റയിൽ വഫാത്താവുകയും ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ക്രിസ്താബ്ദം 1932 മരിക്കുകയും 1868 ജനിക്കുകയും ചെയ്തിട്ടുണ്ട്. അഷ്ഹർ ഷുഅറാ അറബിയത്തി ഫിലുസൂലിൽ ഹദീസ, ആധുനിക ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ കവികളിൽ ഒരാളാണ് അദ്ദേഹം. യുലക്കബു ബി അമീർ ഷുഅറാ, കവികളുടെ രാജാവെന്നാണ് കവികളുടെ നേതാവെന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ഓക്കെ, അമീർ ഷുഅറാ, ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഉണ്ടാവും അമീർ ഷുഅറാ എന്നറിയപ്പെടുന്നത് ആരാണ്? ആരി? അഹമ്മദ് ഷൗക്കി. വുലിദ ബിൽ ഖാഹിറ, ഈജിപ്തിൻ്റെ തലസ്ഥാനമായ കൈറോയിലാണ് ജനിച്ചത്. നല്ലമ ഫി ഫുനൂൻ ഷേരിൽ അറബി വഖറാലിഹിൽ മൗറൂഫ, അറബി കലകളിലും അറബി കവിതയുടെ പല കലകളിലും അദ്ദേഹം എന്തായിട്ടുണ്ട്? കവിത രചിച്ചിട്ടുണ്ട്. പിന്നെ വതനാവല ലഹദാത സിയാസത്ത സിയാസിയത്ത വആലജൽ ഖലായ ഇജ്തിമാഇയ, സമൂഹത്തിലെ പൊതുപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലും രാഷ്ട്രീയ രംഗത്തും അദ്ദേഹം സജീവമായിരുന്നു. അൻഷാഷിർ അൽ മസ്രഹിയ വൽ ഖസസിയ, അദ്ദേഹം ഒരുപാട് ഇതിനു പുറമെ കവിതാരൂപത്തിലുള്ള, നാടകരൂപത്തിലുള്ള അല്ലെങ്കിൽ കഥകളെ ആസ്പദമാക്കിയിട്ടുള്ള കവിതകളും രചിച്ചിട്ടുണ്ട്. ഖല്ലഫ ദീവാനൻ ലഹ്മൻ അറഫ ബി ദീവാൻ ഷൗക്കിയാത്ത്, അദ്ദേഹം വലിയൊരു ദീവാന് തന്നെ ബാക്കി വെച്ചിട്ടുണ്ട്. മരിക്കുന്ന സമയത്ത് വലിയൊരു ദീവാന് രചിച്ചിട്ടാണ് മരിച്ചത്. ദീവാൻ പറഞ്ഞെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരുപാട് കലാസൃഷ്ടികൾ ഒരുമിച്ച് കൂട്ടിയ, ഒറ്റ ചട്ടക്കൂട്ടിലാക്കിയ വലിയൊരു രൂപമാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ കലാരൂപങ്ങളും അതിലുണ്ടാവും. ലഹ്മർ പറഞ്ഞെങ്കിൽ വലിയ, തടിച്ച, വലിയ എന്നൊക്കെ. അറഫ അല്ലെങ്കിൽ ഉറിഫ ബി ദീവാൻ ഷൗക്കിയാത്ത്, ആ ദീവാൻ അറിയപ്പെടുന്ന എന്താണ്? ഷൗക്കിയാത്ത് എന്നാണ്. ഷൗക്കിയുടെ ഗ്രന്ഥമായതുകൊണ്ട് ഷൗക്കിയാത്ത് എന്നറിയപ്പെടും. അമിൻ മസ്റഹിയാത്തിഹി, അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ നാടകങ്ങളിൽപ്പെട്ട, അദ്ദേഹം കവിതയ്ക്ക് പുറമെ വേറെയും കുറേ നാടകങ്ങളും ഡ്രാമകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അമിൻ മസ്റഹിയാത്തിഹി, അദ്ദേഹത്തിൻ്റെ നാടകങ്ങളിൽപ്പെട്ടതാണ് മസ്റഹിയത്തു മസ്റൗ ക്ലിയോപാത്ര, ക്ലിയോപാത്രയുടെ മസ്റർന്നെങ്കിൽ മരണസ്ഥലം എന്നൊക്കെ അർത്ഥം. അപ്പോൾ ആ ഒരു ഡ്രാമ മസ്റൗ ക്ലിയോപാത്ര എന്ന് പറയുന്ന ഡ്രാമ, മസ്റഹിയത്തു മജ്നൂൻ ലൈല, ലൈല മജ്നൂൻ എന്നറിയുന്ന ഡ്രാമ, അതേപോലെ വൈരിഹ, അതല്ലാത്തതും. അത് നോവലോ ആവട്ടെ, ഇൻഷാല്ലാ, നോവല് അതേപോലെ ഡ്രാമ എന്നൊക്കെ പറയും മസ്റഹിയത്ത്. വമിൻ റിവായാത്തിഹി അദ്റാഉൽ ഹിന്ദ്, അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽപ്പെട്ടതാണ് അദ്റാഉൽ ഹിന്ദ്. വമിൻ ഖസായിദിഹി, അദ്ദേഹത്തിൻ്റെ കസീദകളിൽപ്പെട്ടതാണ് ഖസീദത്തു നഹജുൽ ബുർദ വ ഖസീദത്തുൽ ഹംസിയത്തുൻ നബവിയ. ഒന്ന് നഹജുൽ ബുർദ, അടുത്തത് ഹംസിയത്തുൻ നബവിയ. അല്ലത്തി, എങ്ങനെയുള്ള ഹംസിയത്തുൻ നബവിയാണ്? ഉഖ്തീറത്ത് മിൻഹ, ഈ അൽ ഹംസിയത്തുൻ നബവിയയിൽ നിന്നാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്, ഉഖ്തീറ തിരഞ്ഞെടുക്കപ്പെട്ടത്. അൽ അബ്യാത്ത് ബൈന ഐദീക്കും, നിങ്ങളുടെ മുമ്പിലുള്ള ഈ ചെറിയ ബൈത്ത്.
അതായത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ ബൈത്ത്. തുവഫിയ ഫി 14 ജമാദുല്ലാഹിറ, ജമാദുല്ലാഹിറ 14 അദ്ദേഹം വഫാത്താവുന്നത്, 1351 ഹിജ്റ ഓക്കെ, അതായത് 1932 മീലാദ് ഒക്ടോബർ 14 ഓക്കെ. അപ്പോൾ ഇതാണ് ഇദ്ദേഹത്തെ കുറിച്ചുള്ള ചെറിയ ഡീറ്റെയിൽ. പരീക്ഷകൾ ചിലപ്പോൾ ചോദിച്ചു തന്നെ വരാം, അതുകൊണ്ട് പഠിച്ചിരിക്കണം. ഓക്കെ, എന്നെ നോക്കിയോ. അസ്മൽ ജമാല് വാലൽ കമാല് ലി അഹമ്മദ് ഷൗക്കി, അഹമ്മദ് ഷൗക്കിയാണ് കവി. വുലിദൽ ഹുദാഫൽ കായിനാത്തു റിയാഉ വഫമുസ്സമാനി തബസ്സുമും വസനാഉ അറോഹുവൽ മല ഉൽ മലായിക്കു ഹൗലഹു ലിദ്ദീനി വദ്ദുന്യ ബിഹി ബുഷറാഉ വലർഷു യസുഹു വൽ ഹലീറത്തു തസ്ദഹി വൽ മുൻതഹ വസ്സിദ്റത്തുൽ അസ്മാഉ يا خير من جاء الوجود تحية من مرسلين إلى الهدى بك جاءوا بك بشر الله السماء فزينت وتلوأت مسكا بك الغبراء اوكي ഇത് നമ്മൾക്ക് കാണാതെ പഠിക്കാനുള്ള ബൈ ഹാർട്ട് ചെയ്യാനുള്ള ഒരു കവിതയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും കുറച്ച് കുറച്ച് എടുക്കുന്നുള്ളൂ, 15 വരിയുണ്ട് ഏകദേശം, അപ്പം 5-5 വരിയായിട്ട് എടുക്കും. ഓരോ ദിവസം എടുക്കുന്നത് അന്ന് തന്നെ മറ്റേ ടെലിഗ്രാമിൽ വീഡിയോ ആയിട്ട് അയക്കണം, നിങ്ങൾ കാണാതെ പറഞ്ഞെന്ന് അയക്കണം. ഓക്കെ, ഇൻഷാല്ല. അപ്പോൾ 5 വരെയേ ഉള്ളൂ, അത് പാഠം എടുക്കുമ്പോൾ തന്നെ മനസ്സിൽ വെച്ചാൽ പഠിക്കാൻ പറ്റും. ഇതിന് അർത്ഥം നിൽക്കും. വുലിദൽ ഹുദ ഫൽ കായിനാത്തു റിയാഉ വഫമുസ്സമാനി തബസ്സുമും വ സനാഉ. വുലിദൽ ഹുദ, ഹുദ ഹുദ അല്ലെങ്കിൽ സന്മാർഗം, സന്മാർഗം ജനിച്ചു, ജനിക്കപ്പെട്ടു പറഞ്ഞു ജനിച്ചു. വുലിദൽ ഹുദ സന്മാർഗം, ഇവിടെ സന്മാർഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നിബിതങ്ങളാണ് അല്ലേ. സന്മാർഗത്തിൻ്റെ എല്ലാ വാതിലുകളും അടങ്ങിയ ആളാണ് ആര്? നിബിതങ്ങൾ അല്ലേ. അപ്പം അതുകൊണ്ട് നിബിതങ്ങൾ എന്ത് എന്ന് വിശേഷിപ്പിച്ചു? സന്മാർഗം എന്ന് തന്നെ വിശേഷിപ്പിച്ചു. കാരണം സന്മാർഗത്തിൽ അടങ്ങിയിട്ടുള്ള എല്ലാ ക്വാളിറ്റീസും എല്ലാ ഗുണങ്ങളും ആരിൽ സമ്മേളിച്ചിട്ടുണ്ട്? നിബിതങ്ങളിൽ സമ്മേളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നബിയെ ആരോട് ഉപമിച്ചു? ഹുദയോട്, സന്മാർഗത്തോട് ഉപമിച്ചു. നബിയെ പുകത്തി 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 ഹുദ എന്ന് തന്നെ പറഞ്ഞു. ഓക്കെ, ചില ആളെ ഭംഗിയിൽ പറയില്ലേ, ഈ 14 രാവിനെ പോലെയുണ്ട് എന്നൊക്കെ പറയില്ല, അവസാനം എന്താകും? അങ്ങനെ ഉണ്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് 14 രാവ് തന്നെ പറയും അല്ലേ. അല്ലെങ്കിൽ ചില ആൾ നല്ല ധൈര്യം ഉണ്ടെങ്കിൽ സിംഹത്തെ പോലെ പോലെ എന്ന് പറഞ്ഞിട്ട് സിംഹം തന്നെ പറയും അല്ലേ. ഇവന് നമ്മുടെ സിംഹമാണ്, നമ്മുടെ നേതാവ് നമ്മുടെ സിംഹമാണ് എന്നൊക്കെ പറയില്ലേ. ഒരു കാര്യത്തോട് ഉപമിച്ച് ആ കാര്യത്തോട് നല്ലോണം സാദൃശ്യം ഉണ്ടെങ്കിൽ ആ കാര്യത്തിൻ്റെ പേര് തന്നെ പറയും. ആ ഒരു ഭംഗിയാണ്, സാഹിത്യ ഭംഗിയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. വുലിദൽ ഹുദ, ഹുദ ജനിച്ചു, അതായത് ഹുദ സന്മാർഗം കൊണ്ട് ഉദ്ദേശം നിബിതങ്ങൾ ജനിച്ചു. ഏത് അവസ്ഥയിൽ? ഫൽ കായിനാത്തു റിയാഉൻ, പ്രപഞ്ചം ഒട്ടുകം എന്താണ്? റിയാഉ, പ്രകാശിക്കുന്നതായ അവസ്ഥയിൽ. നിബിതങ്ങളുടെ ഈ വരവിനെയും കാത്ത്, നിബിതങ്ങളുടെ തിരുജന്മത്തെ കാത്തുകൊണ്ട് പ്രപഞ്ചം ഒന്നടങ്കം എന്താവുകയാണ്? സന്തോഷം കൊണ്ട് വെളിച്ചം വിതറുകയാണ്. ഫൽക്കായിനാത്തു, പ്രപഞ്ചമാണെങ്കിൽ ലിയാവൻ, ലിയാവ് വെളിച്ചം. ഫൽക്കായിനാത്തു ലിയാവ്, പ്രപഞ്ചം മുഴുവനായിട്ടും വെളിച്ചം വിതറിയ അവസ്ഥയിൽ. നിബിതങ്ങൾ ജനിക്കുന്ന സമയത്ത് പ്രപഞ്ചം ഒട്ടുകം, പ്രപഞ്ചത്തിൽ മുഴുവനായിട്ടും വെളിച്ചം വിതറിയിരിക്കുകയാണെന്ന് കവി പറയുന്നു. കാരണം നിബിതങ്ങളുടെ സന്തോഷം കൊണ്ട് ആരിൽ വെളിച്ചമുണ്ടായി? പ്രപഞ്ചത്തിൽ മുഴുവനും വെളിച്ചമുണ്ടായി. വഫമുസ്സമാനി തപസ്സുമും വസനാഉ, അതേ സമയത്ത് എന്തുമുണ്ടായി? വഫമുസ്സമാനി, കാലത്തിൻ്റെ വായകൾ, കാലത്തിൻ്റെ വായകൾ, തപസ്സുമുൻ പുഞ്ചിരിക്കുന്നു, വസനാഉൻ സ്തുതിക്കുന്നു. കാരണം കാലം ആഗ്രഹിച്ച, കാലം കാതോർത്തു നിന്ന ആ മനുഷ്യൻ പിറവിയെടുത്തിരിക്കുന്നു അല്ലേ. പ്രപഞ്ചം ഒന്നാകെ ആഗ്രഹിച്ച, പ്രപഞ്ച സൃഷ്ടിപ്പിന് തന്നെ കാരണക്കാരനായ ആ ഒരു തിരുജന്മം, ആ നബി എന്തായിരിക്കുകയാണ്? ഭൂജാതനായിരിക്കുകയാണ്. അതുകൊണ്ട് വഫമുസ്സമാനി, കാലത്തിൻ്റെ വായകൾ തപസ്സുമുൻ പുഞ്ചിരിക്കുകയാണ്, വസനാഉ എന്ത് പുകത്തുകയാണ്, അരെ നബിതങ്ങളെ. ഓക്കെ, അതായത് കാലത്തിന് അന്ന് വരെ ഇല്ലാതെ ഒരു സന്തോഷം, ഒരു നല്ല ഒരു കാലം, നല്ല ഒരു കണ്ടീഷൻ, നല്ല ഒരു കാലാവസ്ഥ ഉണ്ടായിരിക്കുകയാണ് എന്നാണ് ഉദ്ദേശം. അപ്പം നബിതങ്ങളുടെ ജന്മം കൊണ്ട് കാലവും നാടും മുഴുവനും സന്തോഷിക്കുകയാണ്. വഫമുസ്സമാനി, കാലത്തിൻ്റെ വായകൾ തപസ്സുമുൻ പുഞ്ചിരിക്കുന്നു, വസനാഉൻ നബിതങ്ങളെ പുകഴ്ത്തുന്നു, സന പുകഴ്ത്തൽ, സ്തുതി പുകഴ്ത്തൽ. അറോഹുവൽ മല ഉൽ മലായിക്കു ഹൗലഹു ലിദ്ദീനി വദ്ദുന്യാ ബിഹി ബുഷറാഉ. അറോഹു, റോഹ്, റോഹ് കൊണ്ട് ഉദ്ദേശം റോഹുൽ അമീൻ, മലക്ക് ജിബ്രീൽ അലി ഇസ്ലാം, ജിബ്രീൽ അലി ഇസ്ലാം. അതേപോലെ വൽ മല ഉൽ മലായിക്കു ഹൗലഹു, ആ ജിബ്രീലിന് ചുറ്റുമുള്ള, അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാമിന് ചുറ്റുമുള്ള മലക്കുകളാകുന്ന ജനതയും,
മല ജനത, അതായത് കൂട്ടം എന്നാണ് ഇവിടെ ഉദ്ദേശം. അൽ മലായിക്കു, മലക്കുകളുടെ, മലക്കുകളാകുന്ന ആ ജനത, മലക്കുകളാകുന്ന, മാലാഖമാരാകുന്ന ആ ജനതയും. ഹൗലഹു, ആരുടെ, റൂഹിന് ചുറ്റും, ജിബ്രീലിന് ചുറ്റുമുള്ള, ജിബ്രീലും അതേപോലെ ജിബ്രീലിന് ചുറ്റുമുള്ള മലക്കുകളും എന്താക്കുകയാണ്? നബി തങ്ങളുടെ ജന്മം കൊള്ളുന്ന സമയത്ത് ബിഹി ബുഷറാ ഓ ബിഹി ബിഹി നബി തങ്ങളെ കൊണ്ട് ബിഹി അടുത്ത വരി നിൽക്കുക ബിഹി നബി തങ്ങളെ കൊണ്ട് ബുഷറാ ഓ സന്തോഷ വാർത്ത അറിയിക്കുന്നവരാണ്. ബഷീറുൻ ജമ്മു ബുഷറാവു, സന്തോഷ വാർത്ത അറിയിക്കുന്നവരാണ്. അപ്പം നബി തങ്ങൾ ജന്മം കൊള്ളുമ്പോൾ തന്നെ മലക്കുകൾ എന്താക്കി? മുഴുവനായിട്ടും ആളുകളോട് വിളിച്ചു പറയാൻ തുടങ്ങി. നിങ്ങൾ കാതോർത്ത, നിങ്ങൾ കാത്തു വെച്ച ആ മനുഷ്യൻ ഇതാ പിറവിയെടുത്തിരിക്കുന്നു, ജനിച്ചിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത ആരെ അറിയിക്കാൻ തുടങ്ങി? ജിബ്രീലും അതേപോലെ ബാക്കിയുള്ള മലക്കുകളൊക്കെ അറിയിക്കാൻ തുടങ്ങി. ഓക്കെ, ബിഹി നബി തങ്ങളെ കൊണ്ട് ബുഷറാവു, ബഷീറും ജമ്മു ബുഷറാവ്, സന്തോഷ വാർത്ത അറിയിക്കുന്നവൻ, സന്തോഷ വാർത്ത അറിയിക്കാൻ തുടങ്ങി. ആർക്കാണ്? ലിദ്ദീനി വദ്ദുന്യാ, ദുന്യാവിനും സന്തോഷ വാർത്ത അറിയിക്കുന്ന ആർക്ക്? ദുന്യാ, ദുന്യാവിനും അതേപോലെ ദീൻ, ദീനിനും. ഓക്കെ, ദീനിലുള്ള ആളുകൾ ദീനിൻ്റെ ഏറ്റവും മുകളിലുള്ള, ഏറ്റവും ഉന്നതനായ ആൾ ഇതാ വന്നിരിക്കുന്നു എന്ന കാര്യം ദീനിലുള്ള എല്ലാവർക്കും അറിയിക്കുന്നു, അതേപോലെ ദുന്യാവിലുള്ള എല്ലാവർക്കും. ഓക്കെ, ലിദ്ദീനി ദീനിനും വദ്ദുന്യ ദുന്യാവിനും ബിഹി നബി തങ്ങളെ കൊണ്ട് ബുഷറാവു സന്തോഷ വാർത്ത അറിയിക്കുന്നവരാണ്. ആരി? റൂഹും അതേപോലെ, റൂഹ് കൊണ്ട് ഉദ്ദേശം ജിബ്രീൽ, ജിബ്രീലും അദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ള മറ്റു മലക്കുകളും. വല്ലർഷു യസുഹു വൽ ഹലീറത്തു തസ്ദഹി വൽ മുൻതഹ വസിദ്രത്തുള്ള സുമാ ഉ വല്ലർഷു യസുഹു വൽ ഹലീറത്തു തസ്ദഹി വല്ലർഷു യസുഹു നബി തങ്ങളുടെ ഈ ജന്മം കണ്ട മാത്രയിൽ അർഷു പോലും, അള്ളാഹുവിൻ്റെ അർഷു പോലും എന്താക്കി? യസുഹു, യസുഹു പറഞ്ഞെങ്കിൽ പ്രൗഢി നടിക്കുക, പ്രൗഢി നടിക്കുക, അഭിമാനം കൊള്ളുക. സഹ യസ്ഹ എന്ന് പറഞ്ഞെങ്കിൽ, സോറി, സഹ യസ്ഹു എന്ന് പറഞ്ഞെങ്കിൽ പ്രൗഢി കൊള്ളുക, അഭിമാനം നടിക്കുക, അഭിമാനിക്കുക, അഭിമാനിക്കുക. വല്ലർഷു യസുഹു, അള്ളാഹുവിൻ്റെ അർഷ് പോലും അഭിമാനിച്ചു, അഭിമാനിക്കുന്നു. ഏത് സമയത്ത്? നബി തങ്ങൾ ജനിച്ച സമയത്ത്. വൽ ഹലീറത്തു തസ്ദഹി വൽ ഹലീറത്തു വൽ ഹലീറത്തു, ഹലീറത്ത് ഇവിടെ ഉദ്ദേശം സ്വർഗം, ജന്നത്ത്, സ്വർഗം. വൽ ഹലീറത്തു, സ്വർഗവും, തസ്ദഹി ആനന്ദ പുളകിതമാവുന്നു. വൽ ഹലീറത്തു, സ്വർഗവും, തസ്ദഹി കോരിത്തരിക്കുന്നു നബി തങ്ങളുടെ ജന്മം കൊണ്ട് തിരുപിറവി കാരണം. ഇസ്ദഹ യസ്ദഹി എന്ന് പറഞ്ഞെങ്കിൽ സന്തോഷിക്കുക, അമിതമായി ആഹ്ലാദിക്കുക. ഇസ്ദഹ യസ്ദഹി, അമിതമായി ആഹ്ലാദിക്കുക. അപ്പോൾ സ്വർഗവും എന്ത് ചെയ്യുന്നു? ഹലീറത്ത് ഉദ്ദേശം സ്വർഗമാണ്. ഹലീറത്ത് ശരിക്കും വേറെ കുറേ അർത്ഥമാണ്. മൃഗങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന ആല, അതിനെല്ലാം പറയും ഹലീറത്ത്. പക്ഷേ ഹലീറത്തുള്ള അർഷാണ് ഇവിടെ ഉദ്ദേശം, അതായത് സ്വർഗം. ഓക്കെ, ഹലീറത്ത് ശരിക്കും ആല എന്നർത്ഥമുണ്ട്, അത് എഴുതിക്കോ. മൃഗങ്ങൾക്ക് വെയിൽ കൊള്ളാതെ, മഴ കൊള്ളാതെ മൃഗങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന ആല, അതിന് ഹലീറത്ത് എന്ന് പറയും. ഇവിടെ ഉദ്ദേശം സ്വർഗമാണ്. നമ്മൾ അർഷും കുസ്സുള്ള പറയുന്നിടത്ത് ഉദ്ദേശം സ്വർഗമാണ്. വൽ ഹലീറത്തോ, ഈ അള്ളാഹുവിൻ്റെ, സോറി, സ്വർഗവും, തസ്ദഹി എന്താകുന്നുണ്ട്? ആനന്ദ പുളകിതമാവുന്നു, ആനന്ദ പുളകിതമാവുന്നു. വൽ മുൻതഹ വസിദ്രത്തുള്ള അസ്മാവ്, പിന്നെ ആരും സന്തോഷിക്കുന്നു? വൽ മുൻതഹ, മുൻതഹയും അതേപോലെ സിദ്രയും, സിദ്രത്തുള്ള അസ്മാവ്, സിദ്രത്തുള്ള അസ്മയും എന്താക്കുന്നു? സന്തോഷിക്കുന്നു. ഇതെല്ലാം എന്താണ്? ഒരു പദവിൻ്റെ പേരല്ലേ. നബി തങ്ങളെ മീറാജിൽ, മീറാജ് പോയ ദിവസം പിന്നെ വല്ലർഷു യസ്ഹു വൽ ഹലീറത്തു തസ്ദഹി വൽ മുൻതഹ വസിദ്രത്തുള്ള അസ്മാവു, അതേപോലെ ആരും സന്തോഷിക്കുന്നു. വൽ മുൻതഹ, മുൻതഹ അതേപോലെ സിദ്രത്തുൽ മുൻതഹ എന്ന് കേട്ടിട്ടില്ലേ. നബി തങ്ങൾ മീറാജിൽ പോകുമ്പോൾ രാത്രി അവസാനം കണ്ട, അള്ളാഹുവിൻ്റെ അടുത്തേക്ക് എത്താനാവുമ്പോൾ കണ്ട ഒരുപാട് അത്ഭുതങ്ങൾ പറയലുണ്ട്. അതിൽ പെട്ടതാണ് സിദ്രത്തുൽ മുൻതഹ. ശരിക്കും പറയപ്പെടുന്നത് ഒരു വൃക്ഷമാണ്, വലിയൊരു വൃക്ഷമാണ്, അതിൻ്റെ അടിയിൽ മലക്കുകളൊക്കെ വിശ്രമിക്കുന്നു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഏതായാലും ആസാനാണ് അൽ മുൻതഹ സിദ്രത്ത്. ഇവിടെ കവി രണ്ട് ഭാഗമായിട്ട് ഇതിനെ പറഞ്ഞിരിക്കുന്നു. വൽ മുൻതഹ, മുൻതഹയും സന്തോഷിച്ചു, വ സിദ്രത്തു അതേപോലെ സിദ്ര എന്ന ആ മരവും എന്താക്കി? സന്തോഷിച്ചിരിക്കുന്നു. അൽ അസ്മാവ്, അസ്മാവ് ഇവിടെ ഉദ്ദേശം സംരക്ഷണം നൽകുന്ന, അൽ അസ്മാവ് മലക്കുകൾക്കൊക്കെ സംരക്ഷണം നൽകുന്ന ആ സിദ്ര എന്ന മരവും. ഓക്കെ, വല്ലർഷു യസ്ഹു വൽ ഹലീറത്തു തസ്ദഹി വൽ മുൻതഹ വസിദ്രത്തുൽ അസ്മാവ് യാ ഖൈറമൻ ജഅൽ വജൂദ തഹിയ്യതൻ യാ ഖൈറമൻ ഓ ഖൈറായവനെ യാ ഖൈറമൻ ഓ ഖൈറായവനെ മൻ ഒരുത്തരിൽ ഖൈറായവനെ
എങ്ങനെയുള്ള ഒരുത്തനാണ്? ജാ അൽ വജൂദ, സൃഷ്ടികളിലേക്ക് വന്നിരിക്കുന്നു. വജൂദ് സൃഷ്ടി, സൃഷ്ടികളിലേക്ക് വന്നിരിക്കുന്നു. തഹിയത്തൻ, തഹിയത്തൻ അഭിവാദ്യമർപ്പിച്ചുകൊണ്ട്, അഭിവാദ്യമർപ്പിച്ചുകൊണ്ട് വന്നിരിക്കുന്നു, സ്വാഗതമരുളിക്കൊണ്ട് വന്നിരിക്കുന്നു. യാ ഹൈറമൻ, ഓ ഹൈറായവനെ. മൻ ജാ അൽ വജൂദ, സൃഷ്ടികളിലേക്ക് വന്ന ഒരുത്തരിൽ ഏറ്റവും ഹൈറായവനെ. തഹിയത്തൻ അഭിവാദ്യമർപ്പിച്ചുകൊണ്ട്. അപ്പോൾ സൃഷ്ടികളിലേക്ക് അഭിവാദ്യമർപ്പിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ അള്ളാഹുവിൽ നിന്നുള്ള അഭിവാദ്യങ്ങൾ, തഹിയത്ത്, അള്ളാഹുവിൻ്റെ സലാമ് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്, ഒരുപാട് നബിമാർ വന്നിട്ടുണ്ട്. അതിൽ വെച്ച് ഏറ്റവും ഹൈറായവനെ, അതായത് മുഹമ്മദ് നബിയെ. മിൻ മുർസലീന, മുർസലീങ്ങളിൽ വന്നിട്ടുണ്ട് അല്ലേ. ഇലൽ ഹുദ, ഇലൽ ഹുദ ബിക്ക ജാ ഉ, ഇലൽ ഹുദ പിന്നെ എന്താക്കുകയും ചെയ്തിട്ടുണ്ട്. ഇലൽ ഹുദ, ഹുദയിലേക്ക്, സന്മാർഗത്തിലേക്ക്. ഇവിടെ ഹുദ സന്മാർഗം. ഇലൽ ഹുദ സന്മാർഗത്തിലേക്ക്, ബിക്ക നിന്നെ, ജാ ഉ അവരെ കൂടെ കൂട്ടി കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള മുർസലീങ്ങളിൽ ഏറ്റവും ഹൈറായവനെ. യാ ഹൈറമൻ, ഓ ഹൈറായവനെ. മൻ, ഒരുത്തരിൽ ഹൈറായവനെ. ആ ഒരുത്തരാരാണ്? ജാ അൽ വജൂദ, സൃഷ്ടികളിലേക്ക് വന്നിരിക്കുന്നു. തഹിയത്തൻ അഭിവാദ്യങ്ങളുമായിട്ട്. ആരിൽ നിന്ന്? മിൻ മുർസലീന. ആരാൽ? മിൻ മുർസലീന, മുർസലീങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഇലൽ ഹുദാബിക്ക ജാ ഉ, എന്നിട്ട് സന്മാർഗത്തിലേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തിട്ടുണ്ട്. ജാ അബി എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോവുക, കൊണ്ടുപോവുക. അപ്പോൾ അള്ളാഹുവിൻ്റെ അടുത്ത് അഭിവാദ്യങ്ങളുമായി വരികയും സന്മാർഗത്തിലേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള, അതായത് നബിമാർ, അങ്ങനെയുള്ള നബിമാരിൽ ഏറ്റവും ഹൈറായവനെ എന്ന് ആരെ വിളിക്കുകയാണ്? നബി തങ്ങളെ വിളിക്കുകയാണ്. ഓക്കെ അല്ലേ. ബിക്ക ബഷർ അള്ളാഹു, നിന്നെ കൊണ്ട് അള്ളാഹു സന്തോഷ വാർത്ത അറിയിച്ചിരിക്കുന്നു. അസ്സമാ, ആകാശങ്ങൾക്ക് മൊത്തവും. ഫസുയ്യിനത്ത്, അപ്പം തന്നെ ആകാശം എന്തായി? ഒരു ഭംഗിയായി, ആകാശത്തിന് ഒരു ഭംഗി കിട്ടി. തലവാത്ത് മിസ്കൻ ബിക്കൽ ഖബ്റാഉ, ഖബ്റാഉ എന്ന് പറഞ്ഞെങ്കിൽ മണ്ണ്, അർള്, ഭൂമി അല്ലെങ്കിൽ മണ്ണ്. ഖബ്റാഉ അൽ അർള്, ഭൂമി. എഴുതിക്കോ, ഖബ്റാഉ ഭൂമി. ഓക്കെ. തലവ എന്ന് പറഞ്ഞെങ്കിൽ സുഗന്ധം പരത്തി. തലവ സുഗന്ധം പരത്തി, തലവ എന്ന് പറഞ്ഞെങ്കിൽ സുഗന്ധം പരത്തി. അപ്പോൾ തലവത്തിൽ ഖബ്റാഉ, ഭൂമി സുഗന്ധം പരത്തി. മിസ്കൻ, അതായത് മിസ്കിനെ പരത്തി. മിസ്ക്, കസ്തൂരിയുടെ സുഗന്ധം പരത്തി. ബിക്ക, ആരെ കൊണ്ട്? നിന്നെ കൊണ്ട്. ഓ തലവത്ത് ബിക്കൽ ഖബ്റാഉ മിസ്കൻ, ഭൂമി നിന്നെ കൊണ്ട് സുഗന്ധം പരത്തിയിരിക്കുന്നു. തലവ സുഗന്ധം പരത്തുക, മിസ്ക് കസ്തൂരി, ഖബ്റാഉ ഭൂമി. ഓക്കെ അല്ലേ. ഒന്നും കൂടി നോക്കുക, അർത്ഥം ഒന്നും കൂടി നോക്കുക. വലിദൽ ഹുദ, നബി തങ്ങളെ ജനിച്ചിരിക്കുന്നു. ഏതവസ്ഥയിൽ? ഫൽ കായിന, തപ്പ പ്രപഞ്ചം ഒന്നാക. ലിയാൻ, പ്രകാശിക്കുന്നതാണ്, പ്രകാശം പരത്തുന്നതാണ്, പ്രകാശിക്കുന്നതാണ്. ഫമുസമാനി, കാലത്തിൻ്റെ വായയാണെങ്കിൽ. തപസ്സുമുൻ, പുഞ്ചിരിക്കുന്നതാണ്. വസനാവുൻ, പുകഴ്ത്തുന്നതുമാണ്. ആരെ? നബി തങ്ങളെ പുകഴ്ത്തുന്നതാണ്. അറോഹുവൽ മല ഉൽ മലായിക്കു ഹൗലഹു ലിദ്ദീനി വദ്ദുന്യാ ബിഹി ബുഷറാഉ. അറോഹു, റോഹുൽ അമീൻ ജിബ്രീൽ അലി ഇസ്ലാം. അതേപോലെ വൽ മല ഉൽ മലായിക്കു മലക്കുകളാവുന്ന ജനതയും. ഹൗലഹു, ജിബ്രീലിന് ചുറ്റുമിരുന്നു കൊണ്ട്. ലിദ്ദീനി വദ്ദുന്യാ ബിഹി ബുഷറാഉൻ, ബിഹി ബുഷറാഉ, ഈ നബി തങ്ങളെ കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. നബി തങ്ങൾ വന്നു എന്ന സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ആർക്ക്? ലിദ്ദീനി, ദീനിനും. വദ്ദുന്യ, ദുന്യാവിനും. ഇവർ സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. വല്ലർഷു യസുഹു വൽ ഹലീറത്തു തസ്ദഹി. വല്ലർഷു യസുഹു, അർഷാണെങ്കിൽ സന്തോഷം കൊണ്ട് വെട്ടിത്തിളങ്ങുകയാണ്. യസുഹു സന്തോഷിക്കുക എന്ന് പറഞ്ഞു, വെട്ടിത്തിളങ്ങു, തിളങ്ങുക എന്നർത്ഥമുണ്ട്. അതായിരിക്കും യുഷ്രിഖു, അഷ്റഖ യുഷ്രിഖു, സൂര്യൻ തിളങ്ങുന്നു എന്ന് പറയില്ലേ. യുഷ്രിഖു യസ്ഹു, വെട്ടിത്തിളങ്ങുക. അപ്പോൾ അർഷാണെങ്കിൽ വെട്ടിത്തിളങ്ങുന്നു. വൽ ഹലീറത്ത്, സ്വർഗമാണെങ്കിൽ. തസ്ദഹി, ആനന്ദ പുളകിതമാവുന്നു, സന്തോഷിക്കുന്നു, അഭിമാനം കൊള്ളുന്നു. സോറി, നേരത്തെ പറഞ്ഞ മാറിയല്ല. യസ്ഹു എന്നതാണ് അഭിമാനം കൊള്ളുക എന്ന് പറഞ്ഞത്. അപ്പോൾ ഇസ്ദഹയാണ്, ഇസ്ദഹ യസ്ദഹി, അതാണ് അഭിമാനം കൊള്ളുക. ഓക്കെ. യസ്ഹു തിളങ്ങുക, സഹ യസ്ഹു തിളങ്ങുക, ഇസ്ദഹ യസ്ദഹി അഭിമാനം കൊള്ളുക. ഓക്കെ. അപ്പോൾ സ്വർഗമാണെങ്കിൽ അഭിമാനം കൊള്ളുന്നു. വൽ മുൻതഹ വ സിദ്രത്തുൽ അസ്മ, അതേപോലെ സിദ്രത്തുൽ മുൻതഹയും ഒക്കെ എന്താക്കുന്നു? അഭിമാനം കൊള്ളുന്നു. അസ്മ സംരക്ഷണം നൽകുന്ന, അതായത് ആ സിദ്ര എന്ന മരത്തിൻ്റെ താഴെയുള്ളവർക്ക് സംരക്ഷണം നൽകുന്ന എന്നാണ് ഉദ്ദേശം. യാ ഹൈറമൻ, യാ ഹൈറ, ഓ ഹൈറായവനെ. മൻ ജാ അൽ വജൂദ, സൃഷ്ടികളിലേക്ക് വന്നവരിൽ ഹൈറായവനെ. എങ്ങനെ വന്നു? തഹിയത്തൻ അഭിവാദ്യമർപ്പിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ അഭിവാദ്യമർപ്പിച്ചുകൊണ്ട്. മിൻ മുർസലീന, മുർസലീങ്ങളിൽ നിന്ന്. ആരിലേക്ക്? ഇലൽ ഹുദാ ബിക്ക ജാ ഉ, എന്നിട്ട് അവർ എന്ത് ചെയ്യുകയും ചെയ്തു? ഇലൽ ഹുദാ സന്മാർഗത്തിലേക്ക്, ബിക്ക ജാ ഉ നിങ്ങളെ കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ
വന്നവരിൽ ഏറ്റവും ഹൈറായവനെ. ബിക്ക, എന്താണ് ഹൈറായവനോട് പറയുകയാണ്, ബിക്ക നിന്നെക്കൊണ്ട്, നബിയെ അങ്ങയെക്കൊണ്ട്, ബഷർ അള്ളാഹു, അള്ളാഹു സന്തോഷ വാർത്ത അറിയിച്ചിരിക്കുകയാണ്. അസമ ആകാശത്തിന്, ഫസുയ്യനത്ത്, അങ്ങനെ ആകാശം എന്തായി, ഭംഗിയായി. ഫസുയ്യനത്ത്, അപ്പോൾ തന്നെ ഭംഗിയായി, അങ്ങയുടെ വരവോടുകൂടി ആകാശത്തിനൊരു ഭംഗി കിട്ടി. വതല്ലവഅത്ത് മിസ്കൻ ബിക്കൽ ഖബ്റാവ്, ഭൂമി എന്ത് ചെയ്തു, വതല്ലവഅത്ത് പരത്തി. ബിക്ക, നിങ്ങൾ കാരണത്താൽ, നബിയെ അങ്ങ് കാരണത്താൽ, എന്തിനെ പരത്തി, മിസ്കൻ കസ്തൂരിയുടെ സുഗന്ധത്തെ പരത്തി. ഓക്കെ, അപ്പോൾ ഇത്ര ഈ അഞ്ച് വരികൾ മനഃപ്പാഠമാക്കി ഓരോരുത്തരും പറഞ്ഞു തരാനുള്ളതാണ്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.